നമസ്കാരം ഇത് ഭാരത് ജോഡോ യാത്രയുടെ കഥയല്ല ബി ജെ പിയുടെ ഗൗരവ് യാത്രയുടെ കഥയാണ് അഭിമാനം അല്ലെങ്കിൽ എന്താണ് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് അഭിമാന പുരസ്തരം നടത്തുന്ന യാത്ര ഗുജറാത്തിലാണ് സംഭവം രണ്ടായിരത്തി രണ്ടിൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ ഗൗരവ് യാത്രയെക്കുറിച്ച് ഒരു വേള പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ഇതിപ്പോൾ ഇതാ ഗൗരവ് യാത്ര ഗുജറാത്തിൽ തുടങ്ങുകയാണ് ഭാരത് ജോഡോ യാത്ര എവിടെ എത്തി എന്താണ് ഭാരത് ജോഡോ യാത്ര ഇതുവരെ എത്തിയതിൽ നിന്ന് കോൺഗ്രസ്സിന് ഉണ്ടായ ഗുണം കുറേ പേർ ഗോവയിലടക്കം കുറേ പേർ ബി ജെ പിയിൽ ചേർന്നു പ്രമുഖരായ നേതാക്കളടക്കം ബി ജെ പിയിൽ ചേർന്നു കോൺഗ്രസിൻ്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ തമ്മിലടിയും അതുപോലെ തന്നെ കടിപിടിയും രൂക്ഷമായി മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന സോണിയയുടെ സ്വന്തം അട്ടിമ അധ്യക്ഷനാകും എന്നുറപ്പായി പാർട്ടി തകരും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഇതൊക്കെയാണ് ജോഡോ യാത്രയുടെ പരിണിത ഫലങ്ങൾ കേരളത്തിൽ മലപ്പുറത്ത് വഴിക്കടവിൽ വെച്ച് പകുതി എത്തി സ്വന്തം മണ്ഡലത്തിൽ മണ്ഡലത്തിൽ പോലും കയറാതെ രാഹുൽഗാന്ധി ഓട്ടി രക്ഷപ്പെടുന്ന കാഴ്ചയും കണ്ടു പക്ഷേ ഗൗരവയാത്ര ഇങ്ങനെയല്ല ഗുജറാത്തിൻ്റെ മേഖലകൾ മുഴുവൻ ഗുജറാത്തിലെ ജനജീവിതങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല കാലങ്ങളായി അവിടെ ബി ജെ പി ആണ് ഭരിക്കുന്നത് അവിടുത്തെ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ ഒരു ജീവിതം അതായത് ഏറ്റവും അത്യന്താധുനികമായ ജീവിതം ഉറപ്പ് നൽകിക്കൊണ്ട് തുടർന്നും ഉറപ്പ് നൽകിക്കൊണ്ടുള്ള യാത്രയാണ് ഗൗരവ് യാത്ര നടത്തുന്നത് ജെ പി നദ്ദ അടക്കമുള്ള നരേന്ദ്രമോദി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ അതുപോലെ ഗുജറാത്തിലെ സംസ്ഥാന നേതാക്കൾ അടക്കം ഈ ഒരു ഗൗരവ് യാത്രയിൽ പങ്കെടുക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഗൗരവ് യാത്രയെ വെറുമെറിയ യാത്രയെ കാണാൻ സാധിക്കില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇതൊരഭിമാനത്തിൻ്റെ യാത്രയാണ് ഇന്ത്യ ഒട്ടിക്കുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിജയത്തിൻ്റെ അതുപോലെ വികസനത്തിൻ്റെ പുരോഗതിയുടെ വെന്നിക്കുട്ടി പാറിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഗുജറാത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഹിമാചൽ പ്രദേശിലും ഗൗരവ് യാത്ര നടത്തും എന്ന ഒരു ശ്രുതി ഇപ്പോൾ കേൾക്കാം അതിനെക്കുറിച്ച് ഉറപ്പില്ല പിന്നെ ഇവിടങ്ങളിൽ ഗൗരവ് യാത്ര നടത്തി വികസനം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യമൊന്നും ബി പക്ഷേ ഓരോ ജനങ്ങളെയും ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ ഓരോ ജനതയെയും കണ്ടുകൊണ്ട് അവരുമായി സംവദിച്ചുകൊണ്ട് അവരുമായി എന്താണ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അവർക്ക് എന്താണ് ഇനി വേണ്ടത് എന്താണ് വേണ്ടത് എന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഗൗരവ് യാത്ര ശരിക്കും ഭാരതത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയ അഭിമാനം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഗുജറാത്തിലൂടെ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇവിടെ കണ്ടെയ്നറിലൂടെ എസി കണ്ടെയ്നറും എ സി കക്കൂസും കൊണ്ട് നടക്കുന്ന കണ്ടെയ്നർ യാത്രയല്ല ഇവിടെ നടക്കാൻ പോകുന്നത് ഇവിടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദമായുള്ള ഒരു യാത്ര അതായത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം മാത്രമല്ല ഇന്ത്യ ഭരിക്കുന്നതും എൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് അപ്പോൾ വികസനത്തിൻ്റെ ഒരു ചെറിയ പരിച്ഛേദം നമ്മൾ ഒരു വലിയ കടലിൽ നിന്നും ഒരു കുമ്പിൾ ഉപ്പുവെള്ളം കോരിയെടുക്കുന്നതുപോലെ ഒരു പരിച്ഛേദമായി തന്നെ ആ യാത്ര ഗുജറാത്തിൻ്റെ വിരിമാറിലൂടെ നടന്നു നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അങ്ങോട്ട് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗൗരവ് യാത്ര നരേന്ദ്രമോദിയുടെ ഗൗരവ് യാത്ര മോദി നേരിട്ട് പങ്കെടുക്കുമോ എന്നറിയില്ല പക്ഷേ അതിന് വേണ്ട നിർദ്ദേശങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം നൽകിക്കഴിഞ്ഞു എന്നാണ് ബി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഗൗരവയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചു